ഹലോ ഗായ്സ്, നമ്മുടെയൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെയാണ് കാണാൻ പോണത്. ജെഫ്നക്ക് വയ്യായിരിക്കണേള്ള. അപ്പോൾ നമ്മൾ വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇന്നത്തെ ദിവസം. അപ്പോൾ അവള് രാവിലെ എണീറ്റിട്ട് കൊച്ചിനെയൊക്കെ റെഡിയാക്കി സ്കൂളിലൊക്കെ വിട്ടിട്ട് കിടക്കണേണ്. ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ, എന്നാലും ആ വയറും വെച്ചൊക്കെ പണിയെടുക്കണം നമ്മൾ കാണണേ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ജോലി, ഞാൻ ഇവിടുത്തെ കുറച്ച് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കണേ. കണ്ട മൊത്തം ഇതായിട്ട് കിടക്കണേ. അങ്ങനെ വലിയ ജോലികളൊന്നുമില്ല, ചെറിയ ചെറിയ ജോലികളൊക്കെ. ഇത് കണ്ട ദേ, അവള് ഇതേ കൊച്ചിനെ ആക്കിയിട്ട് ഇതേ കിടന്നുറങ്ങണേന്ന്. ക്ഷീണമാണ് ആള്. പ്രഗ്നൻറ്റും കൂടി ആയതുകൊണ്ട് രാവിലെ ഭയങ്കര ടയേർഡായിട്ടൊക്കെയാണ് എണീറ്റ് വന്നത്. നമുക്ക് അതൊക്കെ ചെയ്ത് ജെഫ്നക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. ഇതെല്ലാം ഒന്നായിട്ടൊക്കെ ഒന്ന് ഒതുക്കിയതാന്ന് വിചാരിച്ച് ചെറിയ ചെറിയ പണികള്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാനങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല, എല്ലാം അവളാണ് ചെയ്യണത്. അപ്പൊ അതിന്റെ കുറേ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മ ഈ ഓൺ വോയിസ് ആയതുകൊണ്ടേ ഇടക്ക് വിക്കി വിക്കിയാണ് പറയണത്. അപ്പൊ അങ്ങനെ ചെറിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മ ചെയ്യണല്ലേ, ആദ്യമായിട്ടാണല്ലോ. അത് കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോ അത് റെഡിയാവും. അപ്പൊ അതെല്ലാം നിങ്ങ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ കിച്ചണിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ഇതൊക്കെ നൈസായിട്ടൊന്ന് കഴുകി വെക്കണം. ഒരു ദിവസം ഇവര് എന്തോരം പണികളൊക്കെ ചെയ്യണത് ഞാൻ വിചാരിച്ചോന്നു. ഇവര് നമ്മളെ പണിയുന്ന കാര്യങ്ങളൊക്കെ നമ്മ പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോ ഞാൻ തമാശയിലൊക്കെ പറയും നിങ്ങൾക്ക് എന്ത് പണിയാ വീട്ടിലുള്ളത്, എന്ത് ചെയ്യണം, രണ്ട് പാത്രം കഴിയണം, എന്തെങ്കിലും അന്നി കയറണം, കുറച്ച് ഇറക്കണം, മാറ്റം തുടങ്ങണം. സ്കൂളിലും അവർക്ക് തന്നെയാണ്, സ്കൂളിലും കിട്ടിയിരിക്കുമ്പോ അറിയാൻ പറ്റും അവരുടെ ഇത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വയ്യാണ്ടിരിക്കണ കാരണം ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുന്നത്. അവൾ ഓൾറെഡി കഞ്ഞിക്കൊക്കെ ഇട്ടിട്ട് കഞ്ഞി അടച്ചിട്ടൊക്കെ ഇട്ടൊക്കെയാണ് പോയത്. അപ്പൊ കക്ക രാവിലെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നൈസായിട്ട് ഒന്ന് കഴുകി ഒന്ന് കഴുകിയിട്ടൊക്കെ ഒന്ന് കഴുകി കറിയൊക്കെ ഒന്ന് വെച്ചൊക്കെ കൊടുക്കാം. പക്ഷേ ഞാൻ നേരത്തേക്ക നമ്മൾ ലോങ്ങൊക്കെ പണിക്ക് പോകുമ്പേ നൈസായിട്ട് കറിയൊക്കെ വെക്കുമായിരുന്നു. വീട്ടിലങ്ങനെ ഒന്നും ചെയ്യാറൊന്നുമില്ല. അപ്പൊ എന്താകും കറിയൊക്കെ അവര് വെക്കണ പോലെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റൂലല്ലോ. അവര് ഡെയിലി ചെയ്യണ കാരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം സവാളയൊക്കെ സവാള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. പരിപ്പേ അവരെ പറഞ്ഞാറുണ്ട് പരിപ്പ് വെള്ളത്തിൽ എന്നായാലും പറക്കൊന്ന് ഇട്ട് വെച്ച് സവാളയൊക്കെ ഒന്ന് പൊളിച്ച് ചെയ്തൊക്കെ കൊടുക്കാം.
കൈയ്യൊക്കെ നോക്കിയില്ലെങ്കിൽ കൈക്ക് അടുത്ത പണി കിട്ടും. ഞാനാണെങ്കിൽ ക്യാമറ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഇടക്കിടക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങാളെ നോക്കി ഇങ്ങനെ തിരിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ കൈ ചിലപ്പോൾ സവാളിലെ കൂടെ അരിഞ്ഞു പോകും. അതുകൊണ്ട് നോക്കിയേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യണ പോലെ ചെയ്ത് ചെയ്യണമല്ലോ, നമ്മ ഓൾറെഡി പറഞ്ഞതല്ലേ. ഇത്രയൊക്കെ മതി ഇപ്പോഴത്തെ ആൾക്കാർ. ഓൾറെഡി ഞാൻ അടുക്കളയിൽ കയറാറില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ വലുതായിട്ടൊന്നും അറിയാനൊന്നും പാടില്ല. തൽക്കാലം ഇത്ര മതി. ഏ ഇഞ്ചി കുറച്ചുരച്ച് എൻ്റെ കയ്യിലെ പകുതി അവിടെ വീണ്ടിടണമെന്നാണ്. അപ്പം നമുക്കിനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കറി വെക്കാം, അതൊക്കെ നല്ലത്. ആ പിന്നെ ഇനി റിസ്ക് എടുക്കണ്ട, എടുത്തു കഴിഞ്ഞാൽ അതിലും വലിയ പണിയാകും. ഓക്കെ എടുത്ത് വെക്കുന്നു. കക്കയില് വെള്ളം ഉണ്ടാവും, അപ്പൊ നമുക്കത് പിരിഞ്ഞിടാം, അല്ലെങ്കിൽ നല്ല കുട്ടിത്തിലേക്ക് ഉണ്ടായാലോ. ഏതായാലും ഇന്ന് ജെഫിന്റെ കക്കക്കറി കൂട്ടട്ടെ. വെച്ചിട്ടുണ്ട്, ഇത് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണിക്കാം. ആ പിന്നെ പരിപ്പ് ഞാൻ വെളുത്തിയിട്ടായിരുന്നല്ലോ, അപ്പൊ രാവിലെ പറയണ്ടായിരുന്നു സാമ്പാർ വെക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് പുള്ളിക്കരുത്തി. മൊത്തം സാമ്പാർ വെക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല, എന്നാലും ജസ്റ്റ് എല്ലാം എല്ലാ സാധനങ്ങളും കഴുകി ഏറ്റവും വെച്ചേക്ക. ചെറിയ പരിപാടികളൊക്കെ രാവിലെ ക്ഷീണിച്ചൊക്കെ ഇരിക്കണല്ലേ, ഇന്നത്തെ പണിയൊക്കെ ആ എടുക്കാന്ന് വിചാരിച്ചു. ഇന്നലെ വിചാരിച്ചു ഞാൻ എടുക്കണില്ല. പഴുത്ത പഴം സാമ്പാർ നീ വെച്ചോ, ഏ കക്ക അവിടെ കൊറേ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈടാക്കി ഇരിക്കണല്ലേ, കെട്ടിയ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ സഹായിക്കണം എന്നെ അടുക്കളയില്. ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. അഭിമാനിക്കും പശമ്പി കൊള്ളാം. എന്നാ തീർക്കണ്ട, ബാക്കി പരിപാടി കൂടി ഉണ്ട്, അപ്പൊ തന്നെ എല്ലാത്തിനും സഹായിക്കാം.
ഒരാളെനിക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് ഓ നല്ല ഭംഗിയിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ, അല്ലാണ്ട് വെറുതെ ഒന്നല്ലേ. നിങ്ങൾ ഓർക്കും ഞാൻ കട്ട് ചെയ്തിട്ട് ആള് കട്ട് ചെയ്തതെന്ന് പറയണം. അല്ല, ശരിക്കും എനിക്ക് കട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു കൊടുത്ത് കട്ട് ചെയ്യേണ്ട രീതി, സാമ്പാർ കഷ്ണം അരിയേണ്ട രീതി എങ്ങനെയാണ് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് കട്ട് ചെയ്ത് തന്ന്. ദേ നടക്കണം, നോക്ക്, ഫോൺ വന്നിട്ട് ഫോണൊക്കെ ചെയ്ത് നടക്കണേന്ന്. അപ്പം ഇനി ഇത് സാമ്പാറാക്കണം. അപ്പം ഞാൻ അതെ അടുപ്പത്ത് പരിപ്പ് വേവിച്ച് വെച്ച്, ആ അതെ നമ്മുടെ കക്ക ഇവിടെ ഫ്രൈ ആയിട്ട് റെഡിയായി. കണ്ടാ ചോറും ആയി. അപ്പം ഇന്നത്തെ അത്യാവശ്യം ജോലികൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പമാക്കി തന്ന് ലിൻസനും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത് കാരണം. അപ്പം ഇനി ഇനിയിപ്പോൾ എന്താ പരിപാടി, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇസമോള് വരും. അപ്പം ഞാൻ പോകാറില്ല ഇപ്പോൾ ഇസമോള ആക്കാനും വിളിക്കാനും. ലിൻസൻ തന്നെയാണ് ഇപ്പം ഇസമോളെ വിളിക്കാൻ പോണതും ആക്കാൻ പോണതും ഒക്കെ. അപ്പം അതുകൊണ്ടിട്ട് അതൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നോട് പറയും വെയിലത്ത് അത്ര നടക്കണ്ട, ഞാനുള്ളപ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറയും. മിക്കപ്പോഴും ഇപ്പം വീട്ടിലുണ്ടാവും, കാരണം നൈറ്റാണ് ആൾക്ക് ഇപ്പോൾ വർക്ക് കൂടുതലുള്ളത്. അപ്പം ഞങ്ങൾ വീട്ടിലുണ്ടാവും, ലിൻസനുണ്ടാവും മിക്കപ്പോഴും. പിന്നെ ഇച്ചിരി വർക്ക് ഇച്ചിരി ഡൗൺ ആയിട്ടിരിക്കുന്നതാണ്, അതാണ് മെയിനായിട്ട് വീട്ടിലുള്ളത്. അപ്പം ഉള്ളപ്പോൾ ആളുകൾ വിളിച്ചോളൂ. ഇപ്പം ഇനി ഇത്രയും പറയുമ്പോൾ കൊച്ചിനെ വിളിക്കും. ബാക്ക്ഗ്രൗണ്ട് വേറെ സൗണ്ട് ആയാലും ഞാൻ പറഞ്ഞില്ലേ ഫോൺ ചെയ്യണേ കേട്ടോ. പിന്നെ ഇതായിട്ട് സാമ്പാറും കൂടി വെച്ചാൽ നമ്മുടെ അടുക്കള ഡ്യൂട്ടി കഴിഞ്ഞ്. പിന്നെ എനിക്ക് വേറെ ജോലികളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വരട്ടാ മതി, കാരണം ബാക്കി എല്ലാ ഭാഗവും ലെൻസ് നീറ്റാക്കി ഇട്ട്. അപ്പം ഇനി ബാക്കിയും കൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ദൈസാപ്പി സ്കൂളിൽ നിന്നൊക്കെ വന്ന് നല്ല കൊലത്തിലാണ് വന്നത്. യുദ്ധത്തിൽ പോയിട്ട് വരുന്ന ധീര യോദ്ധാവിനെ പോലെയാണ് എൻ്റെ മോള് സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞു. എൻ്റെ സാമ്പാർ കറി റെഡി. പിന്നെ അതേ ഇവിടെ കക്ക ഫ്രൈ റെഡി. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, കക്ക ഫ്രൈ റെഡി. പിന്നെ അത് ഇന്നലത്തെ ബീഫ് ചൂടാക്കിയതാണ് ഇത്. പിന്നെ എൻ്റെ പപ്പടം. ഹാ ഹാ ഹാ, അങ്ങനെ പപ്പടവും റെഡി. അപ്പം അതേ ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി, അങ്ങനെ അത്യാവശ്യം ജോലികളൊക്കെ തീർന്നു. എൻ്റെ പുറകിൽ കണ്ട കുറച്ച് വേസ്റ്റ് കളയാനിരിക്കുന്നുണ്ട്, അതും കൂടി കളയാനുണ്ട്. ബാക്കി ഞാനും എൻ്റെ ലിൻസനും കൂടി ഇന്ന് കംപ്ലീറ്റ്. അപ്പം അത്ര ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ ലിൻസാപ്പി തുടങ്ങി വെച്ച വ്ളോഗാണ്, പക്ഷെ ഞാൻ വൈൻഡപ്പ് തന്നെയാണ്. അല്ലെ ലിൻസ വൈൻഡപ്പ് ചെയ്യണോ? വൈൻഡപ്പ് ചെയ്തോ. അപ്പൊ ഇത്ര ഉള്ളു നമ്മുടെ വീഡിയോ. എല്ലാവരും കാണണം കേട്ടോ. അതെ, എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.